പത്തനംതിട്ടയിൽ കക്കി ഡാം തുറന്നു രണ്ട് ഷട്ടറുകളാണ് തുറന്നത് ആദ്യ ഘട്ടത്തിൽ 60 സെന്റിമീറ്റർ വീതം ഉയർത്തിട്ടുണ്ട് ഘട്ടം ഘട്ടമായി 120 സെന്റിമീറ്റർ വരെ ഉയർത്തും പമ്പ കക്കാട്ടാർ നദികളിൽ ജലനിരപ്പ് ഉയരും കക്കി ഡാം തുറന്നതുപോലെ ആശങ്കയുടെ സാഹചര്യം ഇപ്പോൾ ഇല്ല എന്നാണ് റവന്യൂ മന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന അവലോകന യോഗം വിലയിരുത്തിയത് ജില്ലയിൽ കൂടുതൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു 80 ക്യാമ്പുകളിലായി കഴിയുന്നത് 632 കുടുംബങ്ങളിലെ 2191 പേരാണ് रूल कर्वे मिल कक्की डामि जलनिर निको इन का ऐसी तरह सौकर्य संविधान पड़ी बहुमानप आरोग्य वकुप मंत्री सूचि इन्ले ते डी डी एम ए चेरवश्य शुपारश नल्कि अदुसोडर इन्ले वैकोड़ी फस्ट को नील बहुमानप कलक्टर को अदुसा रे चेर योग कूड़ी अंगीक पद मणी की डाम തുറക്കുന്ന സൗകര്യം സംവിധാനം ഉണ്ടായത് ഡാം തുറന്നതിനു ശേഷം നമുക്ക് ഏതെങ്കിലും വിധത്തിലുള്ള ആളുകൾ പേടിക്കുന്ന വിധത്തിലുള്ള ഒരു പ്രശ്നവും ഉണ്ടാകുകയില്ല ആളുകൾ അനാവശ്യമായ തരത്തിലുള്ള സോഷ്യൽ മീഡിയ പ്രയോഗങ്ങൾ നിർബന്ധമായി ഒഴിവാക്കണം എന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന കഴിഞ്ഞ തവണ ഉള്ളതിന്റെ 10ൽ 1 മാത്രമാണ് ഇപ്പോ നമ്മൾ 10% മാത്രമാണ് നമ്മൾ ഇപ്പോ ഓപ്പൺ ചെയ്ത് പതുക്കെ പതുക്കെ കടത്തി വിടാൻ വേണ്ടി കരുതുന്നത് വിശദാംശങ്ങളുമായി ഇപ്പോൾ പത്തനംതിട്ടയിൽ നിന്നും ശ്യാമപ്രസാദ് കൂടി ചേർന്നുണ്ട് ശ്യാം കക്കി ഡാമിന്റെ ഷട്ടറുകൾ തുറന്നു നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമൊന്നുമില്ല എന്ന് തന്നെയാണ് മന്ത്രി ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ഒപ്പം തന്നെ ഈ ഡാമിലെ വെള്ളം ഒഴുകി പമ്പ ത്രിവേണി ഭാഗത്തേക്കായിരിക്കും ആദ്യം എത്തുക 1.5 മണിക്കൂറോളം എടുക്കും അവിടെ എത്തണമെങ്കിൽ കൂടിയും മറ്റ് പ്രദേശങ്ങളിലേക്ക് എപ്പോഴായിരിക്കും എത്തുക നിലവിലെ സാഹചര്യം എന്താണ് രാവിലെ 11:00 കാലോടുകൂടിയാണ് കക്കി ഡാമിന്റെ ഷട്ടറുകൾ തുറന്നത് പ്രധാനമായും മന്ത്രിമാരായ വീണ ജോർജിന്റെയും റവന്യൂ മന്ത്രി കെ രാജന്റെയും അധ്യക്ഷതയിൽ ചേർന്ന അവലോകനത്തിന് യോഗത്തിന് ശേഷമായിരുന്നു സ്ഥിതിഗതികൾ നിരീക്ഷിച്ച ശേഷമായിരുന്നു കക്കി ഡാമിന്റെ ഷട്ടറുകൾ തുറക്കാൻ തന്നെ തീരുമാനിച്ചത് തുടർന്ന് 11:00 കാലോടുകൂടി ഡാമിന്റെ ഷട്ടറുകൾ തുറക്കാൻ തീരുമാനിക്കുകയായിരുന്നു പ്രധാനമായും ഈ ഡാമിന്റെ ഷട്ടറുകൾ രണ്ട് ഷട്ടറുകളാണ് നിലവിൽ തുറന്നിരിക്കുന്നത് രണ്ടും മൂന്നും ഷട്ടറുകളാണ് 60 സെന്റിമീറ്റർ വീതമാണ് തുറന്നിരിക്കുന്നത് ഈ ഷട്ടറുകളിലൂടെ 100 മുതൽ 200 ക്യൂബിക് മീറ്റർ ജലമാണ് ഇപ്പോൾ നദികളിലേക്ക് ഇപ്പോൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് പ്രധാനമായും ഈ നദികളിൽ നിന്ന് ജലം ആദ്യമെത്തുക പമ്പ ത്രിവേണി ഭാഗങ്ങളിലാണ് ഈ ഭാഗങ്ങളിൽ 3 മണിക്കൂറിന് ശേഷമായിരിക്കും വെള്ളം എത്തുക ഇതിനുശേഷം മണിക്കൂറുകൾ പിന്നിട്ടാണ് ജനവാസ മേഖലയിലായ റാന്നിയിലേക്ക് എത്തുക അതായത് 4-5 മണിക്കൂറുകൾ പിന്നിട്ട് വൈകിട്ട് 6-7 ഇടയിലായിരിക്കും ജനവാസ മേഖലയിലായ റാന്നി ഉൾപ്പെടെയുള്ള മേഖലകളിലേക്ക് വെള്ളമെത്തുക ഇത് പിന്നാലെ മണിക്കൂറുകൾ എടുത്ത ശേഷമായിരിക്കും ആറന്മുള കോഴഞ്ചേരി ഭാഗങ്ങളിലേക്കും വെള്ളമെത്തുക തുടർന്നാണ് അപ്പർ കുട്ടനാടിന്റെ ഭാഗങ്ങളിലേക്ക് നീരൊഴുക്ക് ശക്തമാകുക എന്നുള്ള കാര്യങ്ങൾ ഇപ്പോൾ പോകുന്നത് എന്തായാലും ഇത് സംബന്ധിച്ചുള്ള ഒരു സമയക്രമീകരണം അടക്കം വിലയിരുത്തിയ ശേഷമായിരുന്നു ഡാം സേഫ്റ്റി വിഭാഗം ഇത്തരത്തിൽ ഡാം തുറക്കാനായിട്ടുള്ള സ്ഥിതിഗതികൾ നിരീക്ഷിച്ചുകൊണ്ട് ജില്ലാ ഭരണകൂടത്തെയും അതുമായി ബന്ധപ്പെട്ട മന്ത്രിമാരെയും അറിയിച്ചത് ഇതിനുശേഷമാണ് അവലോകന യോഗത്തിൽ ഡാം തുറക്കുന്നതിനുള്ള തീരുമാനങ്ങൾ കൈക്കൊള്ളുകയും ഡാം 11:00 കാലോടുകൂടി തുറക്കുകയും ചെയ്തത് എന്തായാലും മുന്നൊരുക്കങ്ങളെല്ലാം തന്നെ നേരത്തെ നടത്തുകയും ചെയ്തിരുന്നു ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്ന് തന്നെയാണ് റവന്യൂ മന്ത്രിയും മന്ത്രി വീണ ജോർജും വ്യക്തമാക്കിയിരിക്കുന്നത് പ്രധാനമായും ഈ ഒരു സാഹചര്യത്തിൽ ജനങ്ങൾ ഭയപ്പെടേണ്ട യാതൊരു സാഹചര്യവും ഇല്ല പ്രധാനമായും ജാഗരൂകരായി ഇരുന്നാൽ മാത്രം മതിയെന്നും പമ്പയുടെയും കക്കാട്ടാറിന്റെയും തീരത്തുള്ളവരെ നേരത്തെ തന്നെ മാറ്റിപ്പാർപ്പിച്ച് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് കൂടി മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ടെന്നും മാധ്യമങ്ങളോടെ ഇരുവരും വ്യക്തമാക്കുകയും ചെയ്തു എന്തായാലും നിലവിൽ ജില്ലയിൽ ഒരു മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് പ്രധാനമായും എന്നാൽ ആറന്മുളയിലും കോഴഞ്ചേരി കഴിഞ്ഞ 2 ദിവസങ്ങളിൽ വെള്ളം കയറിയ മല്ലപ്പള്ളി കോട്ടാങ്ങൽ തുടങ്ങിയ ഭാഗങ്ങളിലും നീരൊഴുക്ക് ജലനിരപ്പ് താഴാത്തൊരു സാഹചര്യം കൂടിയുണ്ട് ഇവിടെയെല്ലാം തന്നെ ഒരു വീടുകളിൽ കഴിയുന്നവരിൽ പരക്കെ ആശങ്ക സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് എന്നാൽ ഇതൊന്നും യാതൊരു ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ലെന്ന് തന്നെ ജില്ലാ ഭരണകൂടം വിലയിരുത്തുകയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ മുഖേന ഈ വീടുകളിൽ കഴിയുന്നവരെ ധരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് പ്രധാനമായും വൈകിട്ടോടുകൂടി മാത്രമേ ഈ പമ്പയിൽ നിന്ന് പമ്പാ നദിയിൽ നിന്ന് ഒഴുകിയെത്തുന്ന വെള്ളം അപ്പർ കുട്ടനാട് ഭാഗങ്ങളിലായ ആലപ്പുഴയുടെ ഭാഗത്തിലേക്ക് വെള്ളം ഒഴുക്ക് ശക്തമാക്കുകയുള്ളൂ പ്രധാനമായും ഇവിടങ്ങളിൽ രാത്രിയോടുകൂടി അതായത് 9 രാത്രി 9:10 മണിയോടുകൂടി മാത്രമേ ഈ കക്കി ഡാമിലെ വെള്ളം അപ്പർ കുട്ടനാട് ഭാഗങ്ങളിലേക്ക് എത്തിച്ചേരുകയുള്ളൂ എന്നുള്ള വിലയിരുത്തലാണ് പ്രധാനമായും വരുന്നത് ഇത് സംബന്ധിച്ചുള്ള സമയക്രമീകരണം അടക്കം നിശ്ചയിച്ചുകൊണ്ടാണ് ഇപ്പോൾ കക്കി ഡാമിന്റെ ഷട്ടറുകൾ തുറന്നിരിക്കുന്നത് 2-3 ഷട്ടറുകളാണ് 60 സെന്റിമീറ്റർ ഉയർത്തി 100-200 മീറ്റർ ക്യൂബിക് ജലം പുറത്തേക്ക് തള്ളി വിടുന്നത്